ആഭ്യന്തര കലഹം രൂക്ഷമായി തുടരുന്നതിനിടെ LJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയംസ് കുമാർ വിളിച്ചു ചേർത്ത സംസ്ഥാന ഭാരവാഹി യോഗം അല്പസമയത്തിനകം വിമത നീക്കം നടത്തിയ ഷേഖ് പി ഹാരിസ്, വി സുരേന്ദ്രൻ പിള്ള എന്നിവർക്കെതിരെ യോഗത്തിൽ നടപടി സ്വീകരിക്കാനാണ് നീക്കം. രാഹുലുണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. രാഹുൽ, കഴിഞ്ഞ ദിവസം വിമതപക്ഷം CPM നേതാക്കളെ കണ്ടിരുന്നു. ഇന്നിപ്പോൾ ഷേഖ് പി ഹാരിസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. യോഗം ആരംഭിച്ചു, എന്താണ് വിശദാംശങ്ങൾ? അല്പസമയം മുൻപ് ശ്രേയംസ് കുമാറും ഒപ്പം തന്നെ വർഗീസ് ജോർജ് അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് കാണുന്ന ഈ ഹാളിലാണ് യോഗം നടക്കാൻ ഇരിക്കുന്നത്. പ്രധാനമായും LJDയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നിർണായകമായ യോഗം നടക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ യോഗത്തിൽ പ്രധാനമായും വർഗീസ് ജോർജ് എത്തുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ശ്രേയംസ് കുമാർ എത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ വിമത നീക്കം നടത്തിയവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഇന്ന് ഉറ്റുനോക്കുന്നത്. ഈ സുരേന്ദ്രൻ പിള്ള ഒപ്പം തന്നെ ഷേഖ് പി ഹാരിസ് അടക്കമുള്ളവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്ക് സാധ്യതയുണ്ടോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. കടുത്ത അച്ചടക്ക ലംഘനമാണ് ഇവർ നടത്തിയതെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ MV ശ്രേയംസ് കുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ അല്പസമയം മുൻപ് അദ്ദേഹം ഈ യോഗത്തിന് എത്തിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് സംഘടനാപരമായ കാര്യങ്ങൾ എല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ വിമത പക്ഷത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഈ നേതാക്കൾക്കെതിരെ ആയിരിക്കും ഈ ഷേഖ് പി ഹാരിസിനും ഒപ്പം തന്നെ വി സുരേന്ദ്രപിള്ള അടക്കമുള്ളവർക്കെതിരെ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുക. 3 ജില്ലാ കമ്മിറ്റികൾ ഈ വിമതന്മാർക്കൊപ്പം ഉണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് തിരുവനന്തപുരവും ഒപ്പം തന്നെ ആലപ്പുഴയും മലപ്പുറവുമാണ്. ആ ജില്ലാ കമ്മിറ്റിക്കെതിരെ ഒരു നടപടിയും എടുക്കാനുള്ള ഒരു സാധ്യത നിലവിലത്തെ സാഹചര്യത്തിൽ ഇല്ല. അവരെയും ഒപ്പം ചേർത്തുകൊണ്ട് ഈ LJDയെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. പിളർപ്പുണ്ടാവില്ല എന്ന് പലവട്ടം ആവർത്തിക്കുന്നുണ്ട് നേതാക്കൾ. അതുതന്നെയാണ് ഒരുപക്ഷെ ഇന്നത്തെ യോഗത്തിൽ ഏത് തരത്തിലുള്ള നീക്കമായിരിക്കും ഉണ്ടാകുക എന്നതാണ് പ്രധാനമായും നമ്മൾ കാണേണ്ടത്. അല്പസമയത്തിനകം ഇവിടെ യോഗം ആരംഭിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം MV ശ്രേയംസ് കുമാർ അടക്കമുള്ളവർ ഈ യോഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം വിളിച്ചേർത്ത ഔദ്യോഗിക പക്ഷത്തിന്റെ യോഗമാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ ഈ വി സുരേന്ദ്രപിള്ളയോ ഒപ്പം തന്നെ ഷേഖ് പി ഹാരിസോ ഈ യോഗത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് വിളിച്ചുചേർത്ത ഈ രഹസ്യയോഗത്തിൽ ഈ ഗ്രൂപ്പ് യോഗത്തിൽ ഇവരുടെ വിമത യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ ആരും തന്നെ ഈ യോഗത്തിൽ കാണാനില്ല എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. LJDയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ നിർണായകമാണ്. ആ യോഗം തന്നെയാണ് അല്പസമയത്തിനകം ഇവിടെ ആരംഭിക്കാൻ ഇരിക്കുന്നത്. നേതാക്കളെല്ലാം തന്നെ അവർണ എനിക്ക് പിന്നിൽ കാണുന്ന ഇവിടെ നേതാക്കളെല്ലാം തന്നെ എത്തിയിരിക്കുകയാണ്. അവർണ, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു.